പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മിവി എന്ന കമ്പനിയുടെ ഡുവോപോഡ്സ് F50 എന്ന ഒരു ട്രൂലി വയർലെസ് ഹെഡ്ഫോൺ ആണ് 50 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ലഭിക്കുന്ന ഒരു ഹെഡ്ഫോൺ ആണ് അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് നമുക്ക് പ്രോഡക്റ്റ് വരുന്നത് പ്രോഡക്റ്റിൻ്റെ പിറകിലായി കുറച്ച് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞു തരാം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങിലേക്ക് കടക്കാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുകൾ ഭാഗത്തായി മിവിയുടെ ഒരു ബ്രാൻഡിങ് കാണാം അത് എടുത്തു നോക്കാം ഇത് അവരുടെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഷീറ്റാണ് ഇത് നമുക്ക് യൂസർ ഗൈഡാണ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം പിന്നീടുള്ളത് ഒരു വെൽക്കം കാർഡ് ഇത് ഞാൻ ഓൾറെഡി 3 മാസം യൂസ് ചെയ്തതാണ് ഞാൻ പിന്നീട് റീപാക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു അൺബോക്സിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഹെഡ്ഫോൺ വരുന്നത് ഒരു റൗണ്ട് ഡിസൈനിലാണ് നമ്മുടെ ഹെഡ്ഫോൺ വരുന്നത് കൂടെ ഒരു ചാർജിങ് കേബിളുണ്ട് ടൈപ്പ് സി പോർട്ടാണ് ചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്രൊഡക്റ്റ് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റാണ് എന്ന് പറയാം അപ്പോൾ നമുക്ക് ഇന്ത്യൻ പ്രൊഡക്റ്റൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങാവുന്ന ഒരു ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയാം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കമ്പനി അവകാശപ്പെടുന്നത് 50 മണിക്കൂറിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പാണ് നമ്മൾ ഇയർ പീസ് ഇതിൽ നിന്നും എടുത്തു മാറ്റിയാൽ ഇയർ പീസ് മാത്രമായി 8.5 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പും ഈ ബോക്സ് അടക്കം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി ഒരു 50 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പാണ് കമ്പനി അവകാശപ്പെടുന്നത് ഗ്ലോസി ഡിസൈനാണ് കമ്പനി ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മാറ്റ് ഫിനിഷുള്ള വേറെ മോഡലുകൾ അവൈലബിൾ ആണ് ഈ വേരിയൻറ്റിൽ F50 എന്ന വേരിയൻറ്റിൽ ഗ്ലോസ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്ക്രാച്ചൊക്കെ വീഴാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇയർ പീസ് എടുത്തു നോക്കുമ്പോൾ ഇയർ പീസിൽ സാധാരണ ചില ഹെഡ്ഫോണുകൾക്ക് കാണുന്ന പോലെ LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അത് കൂടുതൽ ബ്രൈറ്റൊന്നും അല്ല രാത്രി നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആവാനൊന്നും ഒരു ചാൻസും ഇല്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള LED ഇൻഡിക്കേറ്ററുകൾ കൊടുത്തിട്ടുണ്ട് 13 mm ഡൈനാമിക് ഡ്രൈവുകളാണ് കമ്പനി ഈ ഹെഡ്ഫോണുകൾക്ക് കൊടുത്തിട്ടുള്ളത് 13 mm ഡ്രൈവുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേസ് സൗണ്ട് ക്വാളിറ്റി എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് പിന്നീടൊരു കാര്യം പറയാനുള്ളത് ഇതൊരു 1/2 ഇൻ ഇയർ ഹെഡ്ഫോൺ ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള സൗണ്ടുകളും ഇതിൻ്റെ കൂടെ തന്നെ കേൾക്കാൻ കഴിയുന്ന ഒരു അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് കമ്പനി ഈ 1/2 ഇൻ ഇയർ ഹെഡ്ഫോണുകൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ 13 mm ഡ്രൈവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് വോയിസ് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ക്വാളിറ്റിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിലിക്കൺ ബട്ടൊക്കെ വരുന്ന പോലെയുള്ള ഹെഡ്ഫോണുകൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹെഡ്സെറ്റിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ടച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത് ടച്ച് കൺട്രോൾസ് യൂസ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് പ്രീവിയസ് പ്ലേ പോസ് അതുപോലെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പിന്നെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ വോയിസ് കൂട്ടാനും കുറക്കാനും എല്ലാ ഓപ്ഷനും നമുക്ക് സാധാരണ എല്ലാ ഇയർ പീസിലും ലഭിക്കുന്നത് പോലെ ഇതിലും ലഭിക്കുന്നതാണ് 20 Hz to 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ടാണ് ഈ ഹെഡ്സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെഡ്ഫോൺ തിരിച്ച് ബോക്സിലേക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ എനിക്ക് കിട്ടിയ പീസിന് ലെഫ്റ്റ് സൈഡിന് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ ചില സമയത്ത് അതിലേക്ക് ഹെഡ്ഫോൺ ഇടുമ്പോൾ ചില സമയത്ത് ഹെഡ്ഫോൺ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു അവസ്ഥ കാരണം അതിൻ്റെ ചാർജിങ് പോയിൻ്റ് താഴെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ കറക്റ്റായിട്ട് ടച്ച് ചെയ്യാത്തത് കൊണ്ടാവാം അതുകൊണ്ട് ഞാനത് റീപ്ലേസ് ചെയ്ത് രണ്ടാമത് കിട്ടിയ പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത ഫോണിലേക്ക് വരുന്ന ഇൻവോയ്സ് ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എടുത്ത് നമുക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സാധാരണ എല്ലാ ഹെഡ്ഫോണും യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നത് ഏകദേശം 1 മണിക്കൂറാണ് ഓൾമോസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവുന്നതാണ് 4 കളറുകളിലായിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് വരുന്നത് എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് പിന്നീടുള്ളത് ബ്ലൂ പിന്നെ കോറൽ എന്ന് പറഞ്ഞ ഒരു കളറാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതൊരു ലൈറ്റ് പിങ്ക് പോലെയുള്ള ഒരു കളറ് പിന്നീട് അവർ പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ഒരു ലൈറ്റ് ക്രീം പോലെയുള്ള ഒരു കളറായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ 4 കളറുകളിലാണ് നമുക്ക് സാധനം അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഇതിന് നോർമലായിട്ട് വരുന്ന പൈസ 999 രൂപയാണ്
ചില ഓഫർ സമയങ്ങളിൽ ഏകദേശം 800 വരെ ഇതിൻ്റെ വില താവാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ മാക്സിമം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് ഇത് എന്ന് പറയാം ഇതൊരു IPX4 വാട്ടർ റെസിസ്റ്റൻ്റ് റേറ്റിംഗ് ഉള്ള പ്രൊഡക്റ്റാണ് ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ ആയതുകൊണ്ടാവാം ഇതിനുള്ള കേസ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ അല്ല ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയതാണ് എങ്കിലും കുഴപ്പമില്ല നമുക്ക് നൈസായിട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ട് നടക്കാം നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു എന്ന് കരുതി ഇത് ഒരിക്കലും പെയറിംഗ് മോഡിലേക്ക് വരില്ല ടോപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ ഇയർബഡ്സ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും എടുത്താൽ മാത്രമേ ഇത് പെയറിംഗ് മോഡിലേക്ക് വരികയുള്ളൂ ചില ഹെഡ്സെറ്റുകൾക്ക് നമുക്ക് ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് പെയറിംഗ് മോഡിലേക്ക് വരുന്നത് കാണാം അങ്ങനെ ഇതൊരിക്കലും വരില്ല ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുള്ളത് ചാർജിങ് പോയിൻറ്റും മൈക്കോളും താഴ്ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് ഇത് ലോ ലാറ്റൻസി എന്ന ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് വെച്ച് ഒരിക്കലും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യരുത് കാരണം ഇതിൻ്റെ ഓഡിയോയുടെ ഭയങ്കര ഒരു ഡിലേ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഒരിക്കലും ഇത് ഞാൻ ഗെയിമിങ്ങിന് പ്രിഫർ ചെയ്യില്ല നമുക്ക് സാധാരണ മ്യൂസിക് കേൾക്കാൻ അതുപോലെയുള്ള കോളിങ് അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓൾമോസ്റ്റ് എല്ലാവരുടെ ചെവിയിലും അത്യാവശ്യം ഫിറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ഇറ്റാലിയും നമുക്ക് മോഡലായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇവനെ ചൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു റേറ്റിംഗ് ഒന്ന് പറഞ്ഞു തരാം ഓരോ ഏരിയ തിരിച്ച് ഉള്ള റേറ്റിംഗാണ് ഞാൻ പറയാൻ പോകുന്നത് സൗണ്ട് ക്വാളിറ്റി 4.1 മൈക്ക് ക്വാളിറ്റി 3.9 ബേസ് ക്വാളിറ്റി 4/5 ഡിസൈൻ 4/5 ബാറ്ററി ബാക്കപ്പ് 4.4 വാല്യൂ ഫോർ മണി 4.1 ഓവറോൾ റേറ്റിംഗ് 4/5 ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന റേറ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഞാൻ അടുത്ത് എടുക്കാം ഇനിയുണ്ട് വേറെ സാധനം എടുക്കാണ്ട് അതിൽ പോള് കേട്ടോ അടുത്തത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കും കേട്ടോ ഇപ്പം തേനേജ് കിട്ടോ അടുത്ത തേനേജ് അടുത്ത സാധനത്തിന് ഇജ്ജ് കിട്ടോ യൂട്യൂബില് മുട്ടായി വാങ്ങി തരേണ്ടി വരും കേട്ടോ വാങ്ങി തരുമോ